ഹലോ, സോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിൽ പുത്തൻ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇത് ഒരു കോണ്ടന്റ് വീഡിയോ ഒന്നും അല്ല കേട്ടോ. എനിക്ക് ചിലർക്ക് കൊടുക്കാനുള്ള ഒരു റെസ്പോൺസിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം നമ്മൾ ലാസ്റ്റ് ചെയ്ത രണ്ട് വീഡിയോസ് എല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഒന്ന് നമ്മളുടെ ബ്ലൈൻഡ് ഫോൾഡ് ചാലഞ്ച്, പിന്നെ ഒന്ന് നമ്മൾ ഇപ്പോൾ ദാ 2 days ബിഫോർ ചെയ്തിട്ടുണ്ടായ വൈറ്റ് ഡിസ്ചാർജിനെ കുറിച്ചുള്ള ഒരു വീഡിയോ. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഞാൻ അഖിലേട്ടനെ ഇരുത്തിക്കൊണ്ട് ചെയ്തൊരു വീഡിയോ ആണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എനിക്ക് 2 മാസങ്ങൾക്ക് മുന്നേ വന്ന ഒരു റിക്വസ്റ്റിൻ്റെ ബേസിസിൽ ഞാൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ രണ്ട് വീഡിയോസ് അല്ലെങ്കിൽ ഈ രണ്ട് കോണ്ടന്റ് എന്ന് പറയുന്നത് നമ്മളുടെ ചില നാട്ടുകാർക്ക് തീരെ ഡൈജസ്റ്റ് ആയിട്ടില്ല. അവരെന്തൊക്കെയോ നമ്മുടെ വീട്ടിൽ ചെന്നിട്ട് ഈ പറഞ്ഞ പോലെ പറഞ്ഞു എന്നൊക്കെയുള്ളത് നമ്മൾ അറിഞ്ഞു. സോ ആരാണ് പറഞ്ഞത്, എന്താണ് പറഞ്ഞത് എന്നുള്ള അവരുടെ ഐഡൻറ്റിറ്റി ഒന്നും റിവീൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ അവർക്ക് നേരിട്ട് മറുപടി കൊടുക്കാൻ സാധിക്കാത്തതിൻ്റെ ബേസിസിലാണ് കേട്ടോ നമ്മളിതിപ്പോൾ ഒരു യൂട്യൂബ് വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്കിത് ആരാണെന്ന് അറിയുമായിരുന്നെങ്കിൽ നമ്മൾ ഡയറക്റ്റ് വിളിച്ച് അവർക്ക് കൊടുക്കാനുള്ള മറുപടി കൊടുത്തേനെ. പക്ഷെ അത് ആരാണ് എന്നുള്ളത് ഈ പറഞ്ഞ പോലെ പറഞ്ഞവർ പറഞ്ഞിട്ടില്ല. അതായത് അവരുടെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യാൻ റെഡി ആയിട്ടില്ല. കാരണം നമ്മൾ അവരെ വിളിച്ച് സംസാരിക്കുന്ന ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കോണ്ടന്റ് എന്ന് പറയുന്നത് അത് നമ്മൾക്ക് മോശമല്ല എന്ന് തോന്നുന്നത് കൊണ്ട് തന്നെ ചെയ്യുന്ന വീഡിയോസാണ്. നിങ്ങൾക്കത് കാണുന്നവർക്കത് ഡൈജസ്റ്റ് ആവുന്നില്ല എന്നതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ബോധോടാവേണ്ട കാര്യമില്ല അതിനെക്കുറിച്ചിട്ട്. സോ ഞങ്ങൾ ആ ഒരു ബ്ലൈൻഡ് ഫോൾഡ് ചാലഞ്ച് വീഡിയോയിൽ ഈ പറഞ്ഞ പോലെ മെൻസ്ട്രേഷൻ കപ്പ്, അതുപോലെ തന്നെ നമ്മുടെ സാനിറ്ററി നാപ്കിൻ, പിന്നെ മെയിനായിട്ട് കോണ്ടം, ഈ 3 സാധനങ്ങൾ വെച്ചതാണ് വൻ കോളിളക്കം സൃഷ്ടിച്ചത്. സോ അത് ഈ പറഞ്ഞ പോലെ അവർക്ക് വളരെ മോശമായ കാര്യമാണ്. പിന്നെ അതുപോലെ ഈ മെൻസ്ട്രൽ കപ്പ്, സാനിറ്ററി നാപ്കിൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ നമ്മുടെ ഹസ്ബൻഡിനെ കൊണ്ടൊക്കെ തൊടിയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ, നമ്മുടെ ജീവിതത്തിൽ ഇനി നമ്മൾ അതുപോലെ ഒരു പാപം ചെയ്യാൻ ബാക്കിയില്ല ആ പറയുന്ന ആളുകളുടെ കണ്ണിലൂടെ. പിന്നെ ഈ കോണ്ടം എന്നൊക്കെ പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ മോശമായിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. അതൊന്നും നമ്മൾ പബ്ലിക്കിൽ വന്ന് പറയാൻ പാടാത്ത ഒരു സാധനമാണ്. നമ്മൾ ഈ പണ്ട് ഈ ക്ലാസ്സൊക്കെ എടുത്തിരുന്ന സമയത്ത്, നമ്മൾ പീരിയഡ്സ് ആവുന്ന സമയത്ത് ഈ ബുക്ക് കയ്യിൽ പിടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ സാനിറ്ററി നാപ്കിൻ വെച്ചിട്ട് നമ്മൾ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി പോവായിരുന്നു. അപ്പോൾ ബോയ്സിനൊന്നും ഡൗട്ട് തോന്നില്ലല്ലോ, കാരണം അവർ കണ്ടു കഴിഞ്ഞാൽ മോശമല്ലേ സാനിറ്ററി നാപ്കിൻ എന്നൊക്കെ പറയുന്നത്, പീരിയഡ്സ് എന്നൊക്കെ പറയുന്നത് മോശമായിട്ടുള്ളൊരു ധാരണയല്ലേ എന്നാണ് നമ്മൾ ചിന്തിച്ചിരുന്നത്. അത് ഈ ഒരു ജനറേഷനിൽ, അതായത് ഇപ്പോൾ എൻ്റെയൊക്കെ ജനറേഷൻ കഴിഞ്ഞ് ഇപ്പോൾ ഈ ഒരു 2005 ശേഷം ജനിച്ച ഗേൾസ് എങ്ങനെയാണ് എന്ന് എനിക്കറിയില്ല, കാരണം ഞാൻ 2000 ബോണാണ്. സോ ഞാനൊക്കെ അങ്ങനെയായിരുന്നു സാനിറ്ററി നാപ്കിനൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ടോയ്ലറ്റിലേക്ക് അല്ലെങ്കിൽ വാഷ്റൂമിലേക്ക് എടുത്തുകൊണ്ട് പോയിരുന്നത്. സോ അതുപോലെ ആണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. കാരണം അന്ന് നമ്മളെ ഈ പറഞ്ഞ പോലെ പൊതുവെ എല്ലാവരും പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത് മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു മോശപ്പെട്ട കാര്യമാണ്, ഇത് നമ്മൾ പുരുഷന്മാർ ഇരിക്കുന്നിടത്ത് സംസാരിക്കാൻ പാടില്ല അല്ലെങ്കിൽ പുരുഷന്മാരോട് ഡിസ്കസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതൊക്കെയാണ്. പിന്നെ വളർന്നു വന്നപ്പോഴാണ് നമ്മൾ റിയലൈസ് ചെയ്തത് ഇതൊക്കെ പണ്ടത്തെ കുറെ വിഡ്ഢികളായ നാട്ടുകാരുടെ വെറും ഈ പറഞ്ഞ പോലെ അന്ധവിശ്വാസത്തിന്റെ ഭാഗമായിട്ട് അവർ നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് എന്നുള്ളത്. സോ അതിനെ നമുക്ക് ഈ പറഞ്ഞാൽ തിരുത്താനൊന്നും പറ്റില്ല. ഇപ്പോൾ എൻ്റെ അമ്മയാണേലും എൻ്റെ അച്ഛനാണേലും അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ ഇൻലോസ് ആണ് എന്നുണ്ടെങ്കിലും അതുപോലെ നമ്മളുടെ കുറേ മുന്നുള്ള ജനറേഷൻസ് ഒക്കെ ഈ പറഞ്ഞ പോലെ അതുപോലെയാണ് പഠിച്ചു വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ മുന്നുള്ള ജനറേഷൻസ് അവരെ അങ്ങനെയാണ് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത്. നമുക്കത് തിരുത്താനൊന്നും പറ്റില്ല. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പോലെ എന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ ഒരു മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത് മോശമായിട്ടുള്ള കാര്യമല്ല എന്നുള്ളത് ആരും പഠിപ്പിച്ചതൊന്നുമല്ല, ഞാൻ വിദ്യാഭ്യാസത്തിലൂടെ പഠിച്ചൊരു കാര്യമാണത്. അപ്പോൾ അന്നത്തെ കാലത്തുള്ള ആളുകൾക്ക് വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് കൂടെ ഉണ്ട്. കാരണം കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളൊന്നും ഈ പറഞ്ഞ പോലെ അത് മോശമായിട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ ഈ ഒരു കോണ്ടം എന്ന് പറയുന്നത്, കോണ്ടം എന്ന് ഞാൻ കോണ്ടം എന്ന് തന്നെയാണ് പറഞ്ഞത്, ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൻ്റെ മുന്നിൽ വന്നിരുന്നുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഇത് ഈ വീഡിയോ കണ്ടിട്ട് അയ്യോ അവൾ കോണ്ടം എന്നൊക്കെ ഒരു ഉടുപ്പുമില്ലാതെ വന്നിരുന്ന് പറയുന്നു എന്നൊക്കെ പലരും പറയും. ഓക്കെ, നിങ്ങൾക്ക് ഇനിയിപ്പോൾ എനിക്ക് ഉളുപ്പില്ല എന്നാണ് ഫീൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഞാനത് ആക്സെപ്റ്റ് ചെയ്യുന്നു, എനിക്ക് ഉളുപ്പില്ല. കാരണം ഇതുപോലെയുള്ള ഈ പറഞ്ഞ പോലെ മൂഢമായിട്ടുള്ള ധാരണകൾ ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ തലയിലോട്ട് എടുത്തു വെച്ചിട്ട് എൻ്റെ തല പെരുപ്പിക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല. സോ I don't believe that these words or these products are to be kept in private life only. Okay, so ഈ ഒരു വൈറ്റ് ഡിസ്ചാർജ് എന്ന വീഡിയോ വൻ വിവാദമായിരുന്നു.
കോണ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരികയാണ്. അൺവാണ്ടഡ് പ്രഗ്നൻസി തടയാൻ വേണ്ടിയിട്ടും അതുപോലെ സെക്ഷ്വലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് അഥവാ ഇൻഫെക്ഷൻസ് ഇത് തടയാൻ വേണ്ടിയിട്ടുമാണ് ജനറലി ആൾക്കാർ യൂസ് ചെയ്യുന്നത്. ഇതൊരു മോശമായിട്ടുള്ള കാര്യമല്ല. അതുപോലെ ഇത് നമ്മളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരുന്നതോ അല്ലെങ്കിൽ ഇത് കാണിക്കുന്നതോ ഒന്നും തെറ്റായിട്ടുള്ള ഒരു കാര്യമല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ അമ്മായിമാരും അതുപോലെ തന്നെ അമ്മമ്മമാരൊക്കെ ഇരുന്ന് ടി വി ഒക്കെ കാണുന്ന സമയത്ത് അതിൽ നമ്മളുടെ ഡ്യൂറെക്സിന്റെയും അതുപോലെയുള്ള ഒരുപാട് കോണ്ടംസിന്റെ ആട് കാണിക്കുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ടി വി കാണൽ നിർത്തണം, ടി വി കാണൽ തന്നെ നിങ്ങൾ ഒഴിവാക്കണം. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം. കാരണം ഇതൊക്കെ മോശമായിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സീരിയൽ കാണുമ്പോൾ ഈ ആടൊക്കെ കാണിക്കുന്ന സമയത്ത് എന്താല്ലേ മോശമായിട്ടുള്ള കാര്യമല്ലേ. അപ്പൊ നിങ്ങൾ ടി വി കാണൽ നിർത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ പലരുടെയും മക്കൾ ബയോളജി സയൻസ് ആണ് പഠിക്കുന്നത്. നിങ്ങളുടെ മക്കളെ ബയോളജി സയൻസ് സ്ട്രീം എടുത്തിട്ട് അവിടെ രാമായണോ അല്ലെങ്കിൽ മഹാഭാരതമോ അല്ല പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഹ്യൂമൻ ലൈഫ്, അതുപോലെ തന്നെ മനുഷ്യന്റെ ഈ സെക്ഷ്വലി ഉള്ള കാര്യങ്ങൾ, പിന്നെ പ്ലാന്റ്സിന്റെ കാര്യങ്ങൾ, അതുപോലെ ഒരുപാട് കാര്യങ്ങളാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ അവിടെ മഹാഭാരതവും രാമായണവും അല്ല നിങ്ങളുടെ മക്കളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഇതൊന്നും നിങ്ങളുടെ മക്കൾ അറിയരുത് അല്ലെങ്കിൽ ഇതൊക്കെ വളരെ പാപമായിട്ടുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ കൊമേഴ്സോ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസോ കമ്പ്യൂട്ടർ സയൻസോ അങ്ങനെയുള്ള ഏതെങ്കിലും സ്ട്രീം പഠിപ്പിക്കുക, അല്ലാതെ ബയോളജി സയൻസിലൂടെ നിങ്ങൾ വിടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇവരുടെയൊക്കെ ഈ പറയുന്ന ആളുകൾക്കൊക്കെ ഈ പറഞ്ഞ പോലെ വലിയ സംഭവമാണ്. എന്നാൽ ഈ പറഞ്ഞ പോലെ എല്ലാവരും അവരുടെ മക്കൾക്ക് സയൻസ് സ്ട്രീം തന്നെ കിട്ടണം, അതുപോലെ അവരെല്ലാത്തിനെയും കുറിച്ച് നോളജബിൾ ആയിരിക്കണം. സയൻസ് സ്ട്രീം എടുക്കുന്നവരാണ് ഏറ്റവും ഈ പറഞ്ഞ പോലെ നമ്മുടെ സൊസൈറ്റിയിലെ റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള പിള്ളേർ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് കുറച്ച് എന്താ പറയുക വില കിട്ടുള്ളൂ എന്നൊക്കെ ചിന്തിക്കുന്നവരാണ്. എന്നിട്ടാണ് ഇവരിത് ചെയ്യുന്നത്. അപ്പോൾ കോണ്ടം എന്നോ അല്ലെങ്കിൽ വൈറ്റ് ഡിസ്ചാർജ് എന്നോ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എന്നാൽ കുരു പൊട്ടും ചെയ്യും, അതൊന്നും നമ്മൾ പറയാനും പാടില്ല. സോ ഈ ക്ലാസ്സിലെ ടീച്ചേഴ്സിനോടൊക്കെ നിങ്ങൾ ഒരു തവണ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ കൊച്ചിനെ ഒന്ന് ഉച്ചയ്ക്ക് ശേഷം വിളിച്ചുകൊണ്ട് പോകാനോ മറ്റോ ആയിട്ട് വരുന്ന സമയത്ത് ടീച്ചർ അവിടെ നിന്ന് കോണ്ടം എന്ന് പറയുന്നത് സെക്ഷ്വലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ഡിസീസ് തടയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, മെൻസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ പ്രഗ്നൻസി എന്ന് പറയുന്നത് നമ്മൾ കൺസീവ് ചെയ്യുക എന്ന് പറയുന്നത് ഇന്നന്ന പ്രൊസീജേഴ്സിലൂടെയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ ഞാൻ ചിന്തിക്കുക. അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നെയ്യോ എൻ്റെ കൊച്ചിനെ ഇതൊക്കെയാണോ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതെന്ന് കരുതിയിട്ട് നിങ്ങൾ ആരെയും നിങ്ങളുടെ മക്കളെ ഈ പറഞ്ഞ പോലെ വിളിച്ചുകൊണ്ട് പോവോ? പോകുന്നു എനിക്ക് തോന്നുന്നില്ല. അപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം ഇത് ലൈഫിൽ ഈ പറഞ്ഞ പോലെ വളരെ ആവശ്യമായിട്ടുള്ള കാര്യമാണ്, അല്ലാതെ അനാവശ്യമായിട്ടുള്ള കാര്യം മോശമായിട്ടുള്ള കാര്യമല്ലാന്ന്. പിന്നെ നമ്മൾ ഇത് വീഡിയോയിൽ വന്ന് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കുരുപൊട്ടേണ്ട കാര്യം എന്താ? കാരണം മോശമായിട്ടുള്ള ഒരു കാര്യം, ഇപ്പം ഞാൻ എൻ്റെ ഒരു ന്യൂഡായിട്ടുള്ള ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഹസ്ബൻഡായിട്ടുള്ള ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ഇൻസ്റ്റ അല്ലെങ്കിൽ യൂട്യൂബ് പോലെയുള്ള പ്ലാറ്റ്ഫോമിൽ ഷെയർ ചെയ്തു, ഇത് നിങ്ങൾ കണ്ടു എന്നുണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാം. എന്നാലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള റൈറ്റ്സ് ഒന്നുമില്ല, അത് ഞാൻ പറയാം. പക്ഷേ എന്നാലും ഞാൻ പറയാം, ഇൻ കേസ് നിങ്ങൾക്ക് തീരെ ഡൈജസ്റ്റബിൾ അല്ലാതിരിക്കാൻ മാത്രം അത്രയും ഹൈ ആയിട്ട് പീക്കിലോട്ട് ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതൊക്കെയാണ്. ഇപ്പൊ നമ്മൾ യൂട്യൂബിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ ഈ പറഞ്ഞ പോലെ അതുപോലെയുള്ള വീഡിയോസ് ഒക്കെ കാണാം, ഇൻസ്റ്റഗ്രാമിലും കാണാം, നിങ്ങളുടെ മക്കളുടെയിൽ എല്ലാവരുടെയിലും ഫോണുണ്ട്, ഇവരൊക്കെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കാണുന്നും ഉണ്ടാകും. അപ്പൊ അവർക്കൊക്കെ പ്രൈവറ്റിൽ എന്തുമാവാം, നമ്മൾ പബ്ലിക്കിൽ ഈ പറഞ്ഞ പോലെ ഈ ഒരു സാധനം ജസ്റ്റ് ആസ് എ ചാലഞ്ചിന്റെ ബേസിലോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോന്റെ ബേസിലോ വന്ന് ഷെയർ ചെയ്തു എന്നുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ ഒന്ന് കാണിച്ചു എന്നത് കൊണ്ടോ നമ്മൾ മോശക്കാരാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് മോശക്കാരായി അറിയപ്പെടാൻ തന്നെയാണ് താല്പര്യം. നിങ്ങളുടെ ഇന്ന് വായ മൂടി കെട്ടാൻ ആവില്ല എന്നുള്ളത് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ നാളെ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ആലിളകി ചെല്ലുന്നു അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫോൺ വിളിച്ച് പിച്ചും പെയ്യും പറയുന്നുള്ളത് ഒക്കെ നമുക്കറിയാം. അപ്പൊ വീട്ടിലിരിക്കുന്നവരുടെ സമാധാനം ദയവ് ചെയ്ത് കളയാതിരിക്കുക. കാരണം അവര് നമ്മളുടെ കൂടെ ഈ വീഡിയോസിൽ ഒന്നും ഇൻക്ലൂഡഡ് അല്ല. പിന്നെ അവരെ വിളിച്ചിട്ട് ഓ നിന്റെ മകൾ എന്താ ഇങ്ങനത്തെ വീഡിയോ ചെയ്യുന്നത് അല്ലെങ്കിൽ നിന്റെ മകൻ എന്താ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നത്, അയ്യേ നിന്റെ മരുമകൾ ഇത്ര തരം താഴ്ന്നവളായിരുന്നോ അല്ലെങ്കിൽ നിന്റെ മരുമകൻ ഇത്ര മോശപ്പെട്ടവനായിരുന്നോ, ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ വീട്ടിലുള്ളവരെ ടെൻസ് ഇതാക്കണ്ട. കാരണം അവര് നമ്മളുടെ വീഡിയോസ് ഈ പറഞ്ഞ പോലെ അതിൽ വരാനോ അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അതിൽ കുറിച്ച് അഭിപ്രായം പറയാനോ ഒന്നിനും ഇല്ലാത്തവരാണ്. സോ നമ്മൾക്കൊരു ലൈഫ് ഉണ്ട് എന്നുള്ളതും നമ്മൾ രണ്ട് സിംഗിൾ ഇൻഡിവിജ്വൽസ് ആണെന്നുള്ളതും ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെയാണ് അല്ലാതെ എൻ്റെ അവിഹിത കാമുകൻ്റെ കൂടെയോ അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ കല്യാണം കഴിക്കാത്ത ഒരു വ്യക്തിയുടെ കൂടെയോ ഒന്നുമല്ല ഒന്നും ചെയ്യുന്നത്. ഓക്കെ, സോ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് ഇത്ര കുരു പൊട്ടേണ്ട അല്ലെങ്കിൽ ചൊറിച്ചിൽ വരേണ്ട കാര്യമില്ല.
കാരണം എനിക്ക് 23 വയസ്സുണ്ട്, എൻ്റെ ഭർത്താവിന് 27 വയസ്സുണ്ട്. സോ ഞങ്ങൾക്ക് നല്ലത് എന്താ, മോശം എന്താ, ആളുകളിലേക്ക് നമുക്ക് എത്തിക്കാൻ പാടാത്തത് എന്താ, എത്തിക്കാൻ പാടുന്നത് എന്താ എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. പിന്നെ യൂട്യൂബിന് ഇൻകേസ് നമ്മൾ ചെയ്യുന്ന വീഡിയോസ് മോശമാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ യൂട്യൂബിന് യൂട്യൂബ് ഗൈഡ് ലൈൻസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മളുടെ വീഡിയോസ് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ന്യൂഡ് ആയിട്ടുള്ള എന്തെങ്കിലും നമ്മൾ അതിൽ എക്സ്പോസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പിള്ളേരുടെ ന്യൂഡിറ്റി എക്സ്പോസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടേ വരെ അവർ ആ വീഡിയോസ് റിമൂവ് ചെയ്യും. ഇപ്പൊ ചാനലുകൾ വരെ ഈ പറഞ്ഞ പോലെ അവര് ബാൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ആരും ഈ പറഞ്ഞ പോലെ നിങ്ങളോട് പിടിച്ചിരുത്തിയിട്ട് നിങ്ങൾ ഞങ്ങളുടെ വീഡിയോസ് കണ്ടേ പറ്റൂ എന്നൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് കാണണ്ട എന്നുണ്ടെങ്കിൽ കാണാതിരിക്കാം. അല്ലാതെ ഈ പറഞ്ഞ പോലെ വീട്ടിലുള്ളവരോട് ചെന്നിട്ട് അതും ഇതും പറഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ നിന്റെ മകനും മരുമകളും ഇങ്ങനെയൊക്കെയാണ് യൂട്യൂബ് വീഡിയോസിൽ പറയുന്നത്, എത്ര എന്താ പറയുക, എത്ര മോശമാണ്, ഉളുപ്പുണ്ടോ അല്ലെങ്കിൽ നാണുണ്ടോ, അല്ലെങ്കിൽ നമ്മളുടെ അമ്മയോട് ചെന്നിട്ട് നിന്റെ മകള് എന്തോന്നാ ഇത്, കല്യാണം കഴിഞ്ഞപ്പോഴേക്ക് അവൾക്ക് ഇപ്പൊ കുട്ടി നിക്കറും അതുപോലെ തന്നെ ക്രോപ്പ് ടോപ്സും കാര്യങ്ങളൊക്കെയാണ് ഇട്ട് നടക്കണ്ടുള്ളൂ, അത് ഇത് എന്നൊന്നും പറയേണ്ട കാര്യമില്ല. ഇപ്പൊ എനിക്ക് ഞാൻ ഇടുന്ന വസ്ത്രം മോശമാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഞാൻ അതിനനുസരിച്ച് നീങ്ങും. അല്ലാത്ത പക്ഷം നിങ്ങൾ നാട്ടിലെ ഒരു 1000-2000 പേര് ഫുള്ള് നിന്നിട്ട് എന്നെ ക്രൂശിച്ച് നിനക്ക് നാണുണ്ടോ, നീ ഇങ്ങനത്തെ ഡ്രസ്സ് ഇടുന്നു, നീ അങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നു എന്നൊന്നും പറഞ്ഞത് കൊണ്ട് ഞാൻ മാറാൻ തീരുമാനിച്ചിട്ടില്ല. കാരണം നിങ്ങളോ ജീവിച്ചിട്ടില്ല, നിങ്ങൾക്കൊരു ലൈഫ് ഉണ്ടായിട്ടില്ല, അതുപോലെ നമുക്കൊരു ലൈഫ് ഉണ്ടാവരുത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നിടത്ത് നമുക്ക് നിങ്ങൾ ഒന്നും പറയാനൊന്നുമില്ല. പക്ഷെ ഞങ്ങൾക്കുള്ള ജീവിതം എന്ന് പറയുന്നത് ഞങ്ങൾക്കറിയാം എങ്ങനെ ജീവിച്ച് തീർക്കണം എന്നുള്ളത്. അതിന് നിങ്ങളുടെ ആരുടെയും ക്ലാസിന്റെ ഒന്നും ആവശ്യം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ആരുടെ അഡ്വൈസിന്റെ ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾ എന്തിലൂടെയാണ് പോകുന്നത്, ഞങ്ങളുടെ ഈ പറഞ്ഞ പോലെ ഹാപ്പി മൊമെന്റ്സ് ആണെങ്കിലും ഞങ്ങളുടെ സാഡ് മൊമെന്റ്സ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ നമ്മളുടെ എല്ലാ വിഷമങ്ങളാണെങ്കിലും സന്തോഷമാണെന്നുണ്ടെങ്കിലും നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾ പുറത്തുനിന്ന് ജഡ്ജ് ചെയ്യാൻ ആരുമല്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഒരു വിഷമോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു പരാതിയോ ഒന്നും ഇന്നേ വരെ ഈ പറഞ്ഞ പോലെ ബുദ്ധിമുട്ടോ ഒന്നും വന്നിട്ട് നമ്മളൊരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടില്ല. കാരണം നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഞങ്ങൾ നല്ല വീഡിയോസ് ചാലഞ്ച് അതുപോലെയുള്ള സംഭവങ്ങൾ, ട്രാവൽ വ്ളോഗ്സ്, ഫുഡ് വ്ളോഗ്സ്, ഇങ്ങനെയുള്ള ഞങ്ങളുടെ ഹാപ്പിനെസ് മാത്രമേ പരമാവധി ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഷെയർ ചെയ്തിട്ടുള്ളൂ. ഈ ഒരു വീഡിയോ തന്നെ നിങ്ങളിപ്പോൾ കാണുമ്പോന്നു പരാതി പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഈ വന്ന് പറയുന്നത് പരാതിയല്ലേ എന്ന്, തീർച്ചയായും പരാതി തന്നെയാണ്. കാരണം ഇത് ആരാണ് ഈ നമ്മുടെ വീടുകളിൽ ചെന്നിട്ട് ഇതുപോലെ ഈ മുളകരച്ച് കൊടുക്കുന്നത് എന്നുള്ളത് അവർ നമ്മളോട് റിവീൽ ചെയ്യാത്തത് കൊണ്ട്, ആ പേഴ്സൺ അല്ലെങ്കിൽ ആ എന്താ പറയുക ആളുകൾ ആരൊക്കെയാണ് എന്നുള്ളത് അറിയാത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇവിടെ വന്നത് പറയുന്നത്. കാരണം നമ്മുടെ വീഡിയോസ് കാണുന്നവരാണ് എന്നുള്ളത് നമുക്ക് അതുകൊണ്ട് മനസ്സിലായിട്ടുണ്ട്. കാരണം കാണുന്നത് കൊണ്ടാണല്ലോ നമ്മളുടെ വീട്ടിൽ ഈ ചെന്ന് ഇതുപോലെയുള്ള വർത്തമാനം പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആ കാര്യം സ്റ്റോപ്പ് ചെയ്യണം എന്നൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ അന്യന്റെ കാര്യത്തിൽ ഇടപെടാൻ കാണിക്കുന്ന ഈ ഒരു ശുഷ്കാന്തി ഉണ്ടല്ലോ, അത് അവനവന്റെ കാര്യത്തിൽ കാണിക്കുക. നാട്ടുകാരെ നമുക്ക് പിന്നെ നന്നാക്കാം. സ്വന്തം വീടും സ്വന്തം മക്കളും സ്വന്തം കുടുംബവും നന്നാക്കിയതിന് ശേഷം നമുക്ക് അപ്പുറത്തെ വീട്ടിലെ സരള ചേച്ചിയുടെ മോന്റെയും മരുമോളുടെയും കാര്യം, ഇപ്പുറത്തെ വീട്ടിലെ സുനിതയുടെ മോളുടെയും അതുപോലെ തന്നെ കാമുകന്റെയും കാര്യം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചിന്തിക്കാം. സ്വന്തം വീടും അതുപോലെ തന്നെ സ്വന്തം കുടുംബവും അത് ഫസ്റ്റ് മൈൻഡിൽ വെക്കുക. ബാക്കിയുള്ളവരെ കുറിച്ച് വല്ലാതെ ബോധവടാവാതിരിക്കുക. ഞങ്ങൾ ചെയ്യുന്ന വീഡിയോ അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന കോണ്ടന്റ് മോശമാണ് എന്ന് ഞങ്ങൾക്ക് തോന്നുകയാണ് എന്നുണ്ടെങ്കിലും ഞങ്ങൾ ആ വീഡിയോസ് റിമൂവ് ചെയ്യും അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യും. ഇതല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യാനേ നിൽക്കില്ല, അങ്ങനെ ഒരു കണ്ടന്റ് ചെയ്യാനേ നിൽക്കില്ല. സോ നിങ്ങൾക്ക് ഇത് മോശമായിട്ട് തോന്നുന്നു എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാത്രം പ്രശ്നമാണ്. ഈ വൈറ്റ് ഡിസ്ചാർജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ് എന്ന് പോലും ഈ പറഞ്ഞ പോലെ അറിയില്ല. ഈ വെള്ളപോക്ക് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് അയ്യോ എന്താ പെണ്ണിന് ഒരു ഉളുപ്പില്ല നിന്ന് വീഡിയോയിൽ വന്ന് പറയുന്ന വർത്താനേ എന്നുള്ള പോലെ ചില അമ്മായിമാർക്ക് തോന്നിയേക്കാം. അതിനെ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. ഐ കാൻ ഹെൽപ്പ് യുവർ തോട്ട്സ്. ഓക്കെ, നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ വേണ്ട സമയത്ത് വേണ്ട രീതിയിലുള്ള വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ല, അതിന്റെ പ്രശ്നമാണത്. ഇന്നത്തെ പിള്ളേർക്ക് ഈ പറഞ്ഞ പോലെ വിദ്യാഭ്യാസം, അപ്പൊ ചിലർ പറയും വിദ്യാഭ്യാസം കൂടിപ്പോയതിന്റെ പ്രശ്നം ഇതൊക്കെ ആയിരിക്കാം. ഒരു പക്ഷേ വിദ്യാഭ്യാസം കൂടിപ്പോയതിന്റെ പ്രശ്നം തന്നെ ആയിരിക്കാം. പക്ഷെ തീരെ വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നില്ല. ഓക്കെ, അതുകൊണ്ട് ഞങ്ങൾക്ക് അപ്പുറത്ത് ഒരാൾ ഒരു കാര്യം കാണിക്കുന്ന സമയത്ത് അയ്യേ എന്നുള്ള ഒരു ഫീല് തോന്നാറില്ല. അത് അവരുടെ ലൈഫാണെന്നുള്ളതും ഇത് നമ്മുടെ ലൈഫാണ് എന്നുള്ളതും അറ്റ്ലീസ്റ്റ് ഞങ്ങൾക്ക് അത്രയും ബോധമെങ്കിലും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇനിയിപ്പോ ചിലരൊക്കെ പറയും നിങ്ങൾക്ക് ഞങ്ങളുടെ അത്ര ലോകപരിചയമുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ അത്ര എക്സ്പീരിയൻസ് ഉണ്ടോ, അനുഭവങ്ങളുണ്ടോ എന്നൊക്കെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ അങ്ങനെയുള്ളവരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെക്കാൾ ലോകപരിചയം ഞങ്ങൾക്കുണ്ട്. നിങ്ങൾ ആ ഒരു നാടിൻ്റെ 10 കിലോമീറ്റർ അല്ലെങ്കിൽ 20 കിലോമീറ്റർ ആണ് കണ്ടിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ, ഞാനും എൻ്റെ ഹസ്ബൻഡും ഈ ഒരു വളരെ യങ് ഏജിൽ അത്യാവശ്യം ഇന്ത്യയിലുള്ള ചെറിയ ചെറിയ നൂക്കൻ കോർണറൊക്കെ കണ്ടിട്ടുണ്ട്. എന്നിട്ട് ഇന്ത്യ മൊത്തം കവർ ചെയ്തു എന്നൊന്നുമല്ല പറയുന്നത്, അത്യാവശ്യത്തിനുള്ള സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ കറൻ്റ് ആണെങ്കിൽ ഞങ്ങൾ ഗോവയിലാണ് താമസിക്കുന്നത്. സോ നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന ആരും ഈ ഗോവ
ഗോവയിൽ വന്നിട്ടുണ്ടെന്നൊന്നും നമ്മൾ കരുതുന്നില്ല. അതുകൊണ്ട് ലോകപരിചയം എന്നുള്ള കാര്യം നിങ്ങൾ അവിടെ ഒഴിവാക്കുക. ഇനിയിപ്പോൾ അനുഭവമാണ് നിങ്ങളുടെ വിഷയം എന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എന്തൊക്കെയാണ് അനുഭവിക്കുന്നത് എന്നുള്ളത് പുറത്തു നിന്ന് ജഡ്ജ് ചെയ്യാൻ നിങ്ങൾ ആളല്ല. നിങ്ങൾക്കറിയില്ല നമ്മൾ എന്തിലൂടെയാണ് കടന്നു പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ട്, നമ്മളുടെ സ്ട്രഗിൾ എന്താണ് എന്നുള്ളതൊന്നും. ഞങ്ങളിപ്പോൾ കല്യാണം കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ വളരെ ഹാപ്പി ആയിട്ട് അടിച്ച് പൊളിച്ച് ജീവിക്കുന്ന കപ്പിൾസ് ഒന്നുമല്ല. ഞങ്ങൾ ഈ പറഞ്ഞ പോലെ സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെ തന്നെയാണ് ജീവിക്കുന്നത്. അല്ലാതെ കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് ആയിട്ടൊന്നും അല്ല ഞങ്ങളുടെ ലൈഫും പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് ഇനിയിപ്പോൾ ആരും പറഞ്ഞ് ബുദ്ധിമുട്ടണം എന്നൊന്നുമില്ല. പിന്നെ എനിക്ക് ഇനിയിപ്പോൾ ഒരുപാട് വായൽനാവ് കൂടുതലാണ്, അല്ലെങ്കിൽ അവളുടെ സംസാരം കേട്ട് അവൾ അഹങ്കാരിയാണ്, ഇങ്ങനെയൊക്കെ നിങ്ങൾ പറയുന്നത് എനിക്ക് ഉറപ്പാണ്, 101%. ഓഫ്കോഴ്സ് ഐ ആം പ്രൗഡ് ടു ബി ആൻ അഹങ്കാരി. ഓക്കെ, ഞാനൊരു അഹങ്കാരിയാണ് എന്നറിയപ്പെടുന്നതിൽ എനിക്ക് ഒരു കുഴപ്പമില്ല. കാരണം എനിക്ക് ഇത്തരത്തിൽ ഞാൻ പറയുന്ന വിഷയങ്ങൾ അഹങ്കാരമായാണ് നാലാൾക്ക് തോന്നുന്നത് എന്നുണ്ടെങ്കിൽ അത് അഹങ്കാരമായി തന്നെ അവരുടെ മുന്നിൽ ഇരുന്നോട്ടെ എന്ന് കരുതാനാണ് ഇഷ്ടം. പിന്നെ എൻ്റെ വായൽ നാവ്, ഓഫ്കോഴ്സ് എനിക്ക് വായൽ നാവുണ്ട്. കാരണം ഈ നമ്മുടെ വായിൽ ഈ നാവ് എന്ന് പറയുന്ന സാധനം പ്രതികരിക്കേണ്ട സ്ഥലത്ത് പ്രതികരിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ വായയിൽ ഇതിട്ടിട്ട് പഴം വിഴുങ്ങിയ പോലെ ഇരിക്കാനല്ല. എനിക്കറിയാം ഈ പറഞ്ഞ പോലെ ചിലർക്ക് ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളാൻ പറ്റിക്കൊള്ളണമെന്നില്ല. നിങ്ങൾ സാധാരണക്കാരാണ്, എല്ലാം ഓക്കെയാണ്. പക്ഷെ നിങ്ങൾ സാധാരണക്കാരായതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പറയാത്ത അല്ലെങ്കിൽ ചെയ്യാത്ത പ്രവൃത്തി ആയതുകൊണ്ടും വേറുള്ളവർ അത് ചെയ്യുന്നത് കൊണ്ട് അത് തെറ്റാണ് എന്നുള്ളത് പറയാനായിട്ട് പാടില്ല. ഈ വെജിറ്റേറിയൻസ് ഈ പറഞ്ഞ പോലെ നോൺ വെജ് കഴിക്കുന്നവർ എന്താ പറയുക, അവരെന്തോ മോശം പ്രവൃത്തിയാണ് ചെയ്യുന്നത് എന്നുള്ളത് ചിലർക്കെങ്കിലും അങ്ങനെ ഒരു തോട്ട് ഉണ്ട്. കാരണം അവർ ഒരു മൃഗത്തെ കൊല്ലുന്നു, കഴിക്കുന്നു. പക്ഷെ ഇതെല്ലാം ഫുഡ് സൈക്കിളിന്റെ ഭാഗമാണ്. അപ്പൊ നമുക്ക് ഒരാളെയും ക്രൂശിക്കാനായിട്ട് പറ്റില്ല. നിങ്ങളുടെ തോട്ട്സ് ഡിഫറെന്റ് ആണ് എന്നുള്ളത് കൊണ്ട് നമ്മളുടെ തോട്ട്സും നിങ്ങളുടെ തോട്ട്സ് പോലെ ആയിരിക്കണം എന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ ജീൻസും ടോപ്പും ഇടുന്നത് ഒരാൾക്ക് ഇഷ്ടമല്ല, അവർക്ക് എന്നെ സാരി ഉടുത്തോ പട്ടുപാവാട ഇട്ടോ കാണാനാണ് ആഗ്രഹം എന്ന് ഇരിക്കട്ടെ. സോ ഞാൻ എനിക്കവര് എന്താ പറയുക സാരി ഉടുത്തോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറച്ച് ട്രഡീഷണൽ ആയിട്ട് കാണാൻ ഇഷ്ടമല്ല, അവരോട് ഞാൻ പറയണം ചേച്ചി നാളെ മുതൽ ട്രൗസർ അല്ലെങ്കിൽ ഷോർട്ട്സും ഒരു ക്രോപ്പ് ടോപ്പ് ഇട്ടിട്ട് വാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് ചെയ്യാൻ പറ്റുമോ? ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അതുപോലെയാണ് എൻ്റെ കാര്യവും. എനിക്കറിയാം ഞാൻ എന്ത് വസ്ത്രമാണ് ധരിക്കേണ്ടത് എന്ന്. ഒരു കല്യാണത്തിന് പോകുന്ന സമയത്ത് അവിടെ എന്ത് ധരിക്കണം എന്നും, അതുപോലെ ഒരു ഡേറ്റിന് പോകുന്ന സമയത്ത് അവിടെ എന്തായിരിക്കണം ഞാൻ ഇടുന്ന കോസ്റ്റ്യൂം അല്ലെങ്കിൽ ഔട്ട്ഫിറ്റ് എന്നുള്ളതിനെ കുറിച്ചും, മരണം നടന്നിട്ടുള്ള ഒരു സ്ഥലത്തോട്ട് പോകുന്ന സമയത്ത് എന്ത് ധരിക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ എനിക്കറിയാം. ഞാൻ ചെറിയ കുട്ടിയൊന്നുമല്ല, എനിക്ക് 23 വയസ്സുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ 23 വയസ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കണ്ണിൽ ഈ പറഞ്ഞ പോലെ എനിക്ക് 60 വയസ്സായി, എനിക്ക് 70 വയസ്സായി, എനിക്ക് 55 വയസ്സായി, എന്നിട്ടാണ് അവൾ ഒരു 23 വയസ്സ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ 55 വയസ്സിൽ പോയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കേ അറിയുള്ളൂ അല്ലേ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ചിലപ്പോൾ നിങ്ങൾ ഒന്നിലൂടെ പോയിട്ടില്ല എന്നായിരിക്കും എൻ്റെ ഫീല്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരുപാട് കാര്യങ്ങളിലൂടെ പോയിട്ടുണ്ട് എന്നുള്ളതായിരിക്കും. അതുപോലെയാണ് എൻ്റെ 23 വയസ്സ് എന്ന് പറയുന്നത്. എനിക്ക് കഴിഞ്ഞ 23 വർഷങ്ങളായിട്ട് ഞാൻ എന്തിലൂടെയൊക്കെയാണ് പോയിട്ടുള്ളത്, എൻ്റെ ജീവിത സാഹചര്യം എന്തായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ജഡ്ജ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ വില കുറച്ച് കാണാനോ നിങ്ങൾ ആളുകളല്ല. സോ നമ്മളുടെ വീഡിയോസ് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് കാണണ്ട. നിങ്ങൾക്ക് വീട്ടുകാരുടെ സമാധാനം കളയുക എന്നുള്ളതിനോട് എനിക്ക് പൊതുവേ അറിയാം നാട്ടുകാർക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ആണ്. ബാക്കിയുള്ളവരുടെ കുടുംബത്തിൽ ഈ പറഞ്ഞ പോലെ മണ്ണ് കലക്കുക അല്ലെങ്കിൽ ചെളി കലക്കുക എന്നൊക്കെ ഉള്ളത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണെന്നറിയാം. അത് നിങ്ങളുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായി മാത്രമാണ് ഞാൻ കാണുന്നത്. അന്യന്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കാതെ സ്വന്തം വീട്ടിലെ കാര്യം മാത്രം നോക്കി വായയടച്ച് മിണ്ടാതെ ഇരിക്കുക. ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവം ചെയ്യാതിരിക്കുക. അപ്പോൾ അത്രയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. സോ വീണ്ടും ഞാൻ പറയുകയാണ്, ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തത് ഈ പറഞ്ഞ പോലെ എനിക്കൊരിക്കലും ചെയ്യാൻ താല്പര്യം ഉണ്ടായിട്ടല്ല. പക്ഷെ ഇതുപോലെ ഈ പറഞ്ഞ പോലെ 1, 2, 3 തവണയായി ഇതിപ്പോൾ ഉണ്ടാവുന്നു. അപ്പോൾ അതുകൊണ്ടാണ്. കാരണം നമ്മൾ നമ്മുടെ വീട്ടുകാരുടെ സമാധാനം ചിന്തിക്കണം. നമുക്കൊരിക്കലും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ വേണ്ടാന്ന് നമ്മുടെ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് വെക്കാനൊന്നും പറ്റില്ല. കാരണം അവർക്ക് ഒരു ലൈഫ് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നമ്മളും ഈ പറഞ്ഞ പോലെ അവരുടെ ഇഷ്ടം പോലെ തന്നെ ജീവിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. ഇപ്പം നാളെ ഞങ്ങൾക്ക് കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാലും ഞങ്ങൾക്ക് കിട്ടാത്ത എന്തൊക്കെയാണോ അത് അവർക്ക് കിട്ടുന്നതിൽ ഞങ്ങൾക്ക് അസൂയൊന്നുമില്ല. അല്ലെങ്കിൽ ഞങ്ങൾ യൂസ് ചെയ്യാത്ത വേർഡ്സ്, കാരണം ഇപ്പൊ തന്നെ ഞാൻ ഇവിടെ ഈ ഗോവയിൽ പഠിക്കുമ്പോൾ തന്നെ ഇവിടുത്തെ പിള്ളേരുടെ സംസ്കാരം, ഐ മീൻ കൾച്ചർ, ഞാൻ നല്ല രീതിയിലാണ് കേട്ടോ ആ വേർഡ് യൂസ് ചെയ്തത്, ആ ഒരു കൾച്ചറും നമ്മളുടെ കേരളത്തിലെ കൾച്ചറും തമ്മിൽ ആനയും പേനും ഡിഫറൻസ് ഉണ്ട്. ഇവിടെ ഈ തെറികളൊക്കെ പിള്ളേർ കൂളായിട്ട് അറിയുക. ഇവിടെ എന്താ പറയുക, നമ്മളുടെ നാട്ടിൽ വൻ തെറികളായിട്ടുള്ള വാക്കുകളൊക്കെ ഇവർ എന്താ പറയുക, നമ്മൾ പോടാ പട്ടി എന്നൊക്കെ വിളിക്കില്ലേ, ആ ഒരു ലാഘവത്തോടെയാണ് വിളിക്കാറുള്ളത്. സോ എനിക്ക് അത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ കൺവേ ആയിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുകയാണ്. ഇൻ കേസ് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ
എനിക്കൊന്നും പറയാനില്ല, കാരണം ഇത്രയും ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ട് നിങ്ങളുടെ തലയിൽ ഇത് കയറിയിട്ടില്ലല്ലോ, പിന്നെ എനിക്കൊന്നും ചെയ്യാനില്ല. സോ അത്രയേ ഉള്ളൂ, ബൈ.